നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഉയർന്ന രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒന്ന് മറ്റൊന്നിന് കാരണമാകുമോ? ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ഉയർന്ന രക്തസമ്മർദ്ദവും വൃക്കരോഗങ്ങളും എന്ന വിഷയത്തെപ്പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ വൃക്കരോഗ വിഭാഗത്തിലെ ഡോക്ടർ അഖിൽ പി ആർ തത്സമയം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഈ രക്തസമ്മർദ്ദം എന്നും വൃക്കരോഗം എന്നും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ രക്തസമ്മർദ്ദവും വൃക്കരോഗവും തമ്മിലുള്ള ഒരു ബന്ധത്തെപ്പറ്റി ആളുകൾക്ക് പൊതുവെ ഒരു ധാരണയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ആദ്യം എന്താണ് ഉയർന്ന രക്തസമ്മർദ്ദം എന്നൊന്ന് വിശദീകരിക്കാൻ പോകണം. നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുമ്പോഴാണ് ഹൈ ബി പി ആയി എന്ന് പറയുന്നത്? രക്തസമ്മർദ്ദം നമ്മൾ പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ ഹൃദയങ്ങളുടെ പ്രവർത്തനം കൂടെ ഉണ്ടാണ് നമ്മുടെ ശരീരത്തിൽ രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത്. രക്തസമ്മർദ്ദം ഉദ്ദേശിക്കുന്ന ശരീരത്തിലെ രക്തം എല്ലാ അവയവങ്ങളിലോട്ടും എത്തുന്നതിനായിട്ട് ഒരു മിനിമം പ്രഷറിൽ ഹൃദയം പമ്പ് ചെയ്താൽ മാത്രമേ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും ഈ രക്തം എത്തുകയുള്ളൂ. നോർമൽ ഒരു റേഞ്ച് സിസ്റ്റോളിക് ഡയസ്റ്റോളിക് എന്നുള്ള ലെവലിൽ ഒരു സിസ്റ്റോളിക് ലെവൽ ഒരു 100 മുതൽ ഒരു 140 വരെയും ഡയസ്റ്റോളിക് ലെവൽ 60 മുതൽ ഒരു 80-90 വരെയും ആണ് നമ്മൾ നോർമലായിട്ട് കണക്ക് കൂട്ടുന്നത്. പലതരം ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഒരു പൊതുവെ പറയുകയാണെങ്കിൽ 140 മുകളിൽ ഒരു അപ്പർ ലിമിറ്റും താഴത്തത് 90 പോകും. 140-90 മുകളിലാണ് നമ്മുടെ രക്തസമ്മർദ്ദങ്ങളിലാണ് അമിത രക്തസമ്മർദ്ദം എന്ന് പറയാറ്. അപ്പൊ അമിത രക്തസമ്മർദ്ദം ആണ് പലപ്പോഴും പല പല അസുഖങ്ങൾക്കും കാരണമാകുക. അത് ഈ ഹൃദയത്തിനെയും തലച്ചോറിനെയും മാത്രമല്ല വൃക്കകളുടെ പ്രവർത്തനങ്ങളെയും അത് സാരമായി ബാധിക്കാറുണ്ട്. പൊതുവെയുള്ള നമ്മുടെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ പെട്ട സ്റ്റഡി പലതരം പഠനങ്ങൾ പ്രകാരം ഒരു 130-180 മുകളിലുള്ള ബി പി പോലും പ്രശ്നമുള്ളതായി കണക്കാക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ പൊതുവെ നമ്മൾ കണക്ക് കൂട്ടുന്നത് 140-90 മുകളിലാണ് ബി പി എങ്കിൽ അത് അമിത രക്തസമ്മർദ്ദമായി കണക്ക് കൂട്ടാറുണ്ട്. പുതിയ നമ്മുടെ പഠനങ്ങൾ പ്രകാരം ഒരു 100-20 പേർക്കും രക്തസമ്മർദ്ദമുണ്ട് എന്നാണ് കണക്ക്. പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ഒരു 18 മുകളിലുള്ള 100 ഒരു 20 പേർക്കും രക്തസമ്മർദ്ദം ഉണ്ടാകാനും കാണും. പലപ്പോഴും അതൊരു സൈലന്റ് കില്ലറായിട്ടാണ് നമ്മളത് കണക്ക് കൂട്ടാറ്. ഈ രക്തസമ്മർദ്ദം പലപ്പോഴും ഈ കൂടുന്നതിന് ഒരു കാരണം കിഡ്നി രോഗങ്ങളാണ്. തിരിച്ചും വരാം, വൃക്കരോഗങ്ങൾ കാരണമായിട്ട് അമിത രക്തസമ്മർദ്ദം ആകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഡോക്ടർ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത്? ഏത് രീതിയിലാണ്? ഇപ്പൊ നമ്മള് പൊതുവെ പറയാറുള്ള വെച്ചാല് കിഡ്നി നമ്മുടെ 3 തരംതിരിക്കാം. ഇന്ന് പ്രഷറിന്റെ അമിതരമായ രക്തസമ്മർദ്ദം കുറെ നാള് നിന്നിട്ട് രക്തം ബി പി കൺട്രോളില്ലാണ്ട് കൂടിക്കൂടി വന്നത് അത് വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് അതൊന്ന്. രണ്ടാമത്തത് കിഡ്നി തന്നെ പതിയെ പതിയെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇങ്ങനെ ഫെയിലായി വന്നിട്ട് പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞ് വന്ന ശേഷം അതിന്റെ പ്രവർത്തനം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ രക്തസമ്മർദ്ദം കൂടും അതൊന്ന്. മൂന്നാമത്തത് നമുക്ക് ഈ വൃക്കകളിലേക്ക് വരുന്ന രക്തക്കുഴലുകളുണ്ട്, റീനോ വെസൽസ് എന്ന് പറയുന്നത്. ആ രക്തക്കുഴലുകളിലുള്ള ചില അസുഖങ്ങൾ റീനോ വാസ്കുലർ ഹൈപ്പർടെൻഷൻ, അപ്പൊ അത് കാരണം വരുന്ന ബി പി രോഗം. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ നമുക്ക് കാണേണ്ടത് ഈ പ്രഷർ അമിത രക്തസമ്മർദ്ദം തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഈ പറയുന്ന പോലെ ഒരു 18 അല്ലെങ്കിൽ 20 മുകളിലുള്ള ഒരു 100 നോക്കിയാലും ഒരു 20 രക്തസമ്മർദ്ദം കൂടുതലാണെന്നാണ് കണക്ക്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറില്ല. ഇത് കുറേ നാൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കൂടുതലായി ഇങ്ങനെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുമ്പോൾ ഈ ഹൈ പ്രഷറിൽ കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം ഇങ്ങനെ പോകുമ്പോൾ കിഡ്നിയുടെ ഫിൽട്രേഷന് ബാധിക്കും. കിഡ്നിയുടെ മൈക്രോ സ്ട്രക്ചറുകളായ ഗ്ലോമറുലസ് എന്ന് പറയും, കിഡ്നിയിലെ അരിപ്പകൾ, നമ്മൾ കോമൺ ലേമാനിൽ പറയുന്ന രീതിയിൽ കോമൺ അരിപ്പകൾ, ആ അരിപ്പകളിലേക്കുള്ള രക്തയോട്ടത്തിൽ ഡാമേജ് വരുത്തുകയും അത് കിഡ്നിയുടെ ഫിൽട്രേഷനെ ബാധിക്കും. പിന്നെ ഒന്ന്, രണ്ടാമത്തത് കിഡ്നിയിലെ ഫിൽട്രേഷന്റെ താഴെയുള്ള ചെറിയ ട്യൂബ്യൂൾസ്, ആ ട്യൂബ്യൂൾസിലാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം സോഡിയം, എത്രത്തോളം പൊട്ടാസ്യം, അല്ലെങ്കിൽ പലതരം ലവണങ്ങൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ നോർമലായി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിയന്ത്രിക്കുന്നത് ഈ ട്യൂബ്യൂൾസ് ആണ്. ഈ ഹൈ ബി പി ഉള്ള പല ആൾക്കാർക്കും ഒരു സ്റ്റേജ് കഴിയുമ്പം ഈ ഭാഗത്ത്, ഈ ട്യൂബ്യൂൾസിന്റെ ഭാഗത്ത് കുറച്ച് ഡാമേജുകൾ വരികയും അമിതമായി ശരീരത്തിൽ പൊട്ടാസ്യം കൂടുക,
സോഡിയം കുറയുക, അല്ലെങ്കിൽ സോഡിയം കൂടുക, അങ്ങനെ പല പല അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ വ്യതിയാനം വരിക, ഇങ്ങനത്തെ പല ഡാമേജുകൾ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ, ഒന്ന് കിഡ്നിയുടെ ഫിൽട്ടർ ചെയ്യുന്ന ഗ്ലോമർലസിന്റെ ഫിൽട്രേഷന്റെ ഡാമേജ് ഉണ്ടാക്കുകയും ട്യൂബ്യൂൾസിലെ ഡാമേജ് ഉണ്ടാക്കുകയാണ് പ്രഷർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിഡ്നിയെ ബാധിക്കുന്നത്. ഈ രണ്ടാമത്തത് കിഡ്നിയുടെ തന്നെ ഡാമേജ്, എന്തെങ്കിലും കാരണം കൊണ്ട് കിഡ്നിയുടെ ഫിൽട്രേഷൻ കുറയുകയും കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻ, അത് കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ നമ്മുടെ ബോഡി ശ്രമിക്കും. അപ്പൊ അതിന് നമുക്ക് ഒരു പ്രതിവിധി എന്ന് പറയുന്നത് എപ്പോഴും, അതായത് കിഡ്നി ഫെയിലായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി, കൂടുതൽ യൂറിൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഹൈ പ്രഷറിൽ ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബ്ലഡ് കൂടും. അല്ല, കിഡ്നി ഫെയിൽ ചെയ്യുമ്പോൾ പലതരം വേസ്റ്റ്, യൂറിയ ക്രിയേറ്റ് പോലത്തെ പലതരം യൂറിക് ആസിഡ് പോലത്തെ വേസ്റ്റ് ശരീരത്തിൽ അടിഞ്ഞു കൂടിയാലും അത് ഇൻഡയറക്ട്ലി നമ്മുടെ ബി പി കൂട്ടാൻ കാരണമാകും. ഇതാണ് രണ്ട് പ്രധാന കാരണം. പിന്നീട് വരുന്ന ഒരു സെറ്റ് ഓഫ് അസുഖങ്ങളാണ് റീനോ വാസ്കുലർ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അത് നമ്മുടെ കിഡ്നിയിലേക്കുള്ള രക്തക്കുഴലിൽ വരുന്ന ഡാമേജ്. അത് പല പല കാരണങ്ങളാകാം. ചെറുപ്പക്കാരിൽ വരുന്നത് ഒരു ടക്കയാസു അട്രൈറ്റിസ് പോലത്തെ അസുഖമുണ്ട്. പിന്നെ പ്രായമായ ആൾക്കാരിൽ വരുന്ന ഒരുതരം രക്തക്കുഴലിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ജയന്റ് സെൽ ആർട്ടറീസ് പോലെ അസുഖങ്ങൾ. പിന്നെ വരുന്നത് റീനൽ ആർട്ടറി സ്റ്റീനോസിസ് എന്ന് പറയുന്ന രക്തക്കുഴലുകൾക്ക് ചുരുക്കം വരുന്ന ചില അസുഖങ്ങൾ. ഇതിനൊക്കെ നമ്മൾ ആ രക്തക്കുഴലിൻ്റെതായ ഡാമേജ് ഉണ്ടാക്കുന്ന കാരണം ചികിത്സിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്രഷറും അതുപോലെ തന്നെ കൺട്രോൾ ആകാറുണ്ട്, കിഡ്നി രോഗങ്ങളും പലപ്പോഴും കൺട്രോൾ ആകാറുണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 100 പേരിൽ 20 പേർക്കും ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉയർന്ന രക്തസമ്മർദ്ദവും അതോടൊപ്പം വൃക്കരോഗവും എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണോ? നമ്മൾ നോർമലി ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണോ ഇത്? അത് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു കിഡ്നി സ്റ്റേജിന്, കിഡ്നി രോഗങ്ങൾക്ക് നമ്മൾ 5 സ്റ്റേജ് ഉണ്ട്. കിഡ്നി സ്റ്റേജ് 1 to stage 5. അത് കൂടുതൽ ഇവർക്ക് ഡാമേജ് ആകുന്നതിന് നമ്മൾ stage 5 എന്ന് പറയും. അപ്പം ഇതിനോടെല്ലാം അനുബന്ധിച്ച് എന്തായാലും കിഡ്നി പ്രഷർ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ stage 1 എടുത്തു കഴിഞ്ഞാൽ, stage 1 രോഗികൾ, ഏർലി സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസ്, തുടക്കത്തിൽ നമുക്ക് എന്തായാലും എടുത്തു കഴിഞ്ഞാൽ ഒരു 18 മുതൽ 20-25% stage 1 വൃക്കരോഗികൾക്ക് ബി പി ഉണ്ടാവും. അത് stage 2 എത്തുമ്പോൾ ഏകദേശം 30-35% ഒരു stage 3 എത്തുമ്പോഴത്തേക്ക് ഒരു 50% നടത്താറുണ്ട്. stage 4 അല്ലെങ്കിൽ stage 5, അതായത് ഡയാലിസിസ് എത്തുന്ന രോഗികളും അതിന് അനുബന്ധിച്ച് വരുന്ന സ്റ്റേജുകളിൽ എത്തുമ്പോൾ എന്തായാലും ഒരു 80-85% അത് 85% ആൾക്കാർക്ക് വൃക്കരോഗികൾക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ട്. അത് കോമൺ ആയിട്ട് കാണുന്ന അസുഖം തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മളത് റെക്കഗ്നൈസ് ചെയ്ത് പോകാത്തതാണ്. ഇപ്പം പ്രഷർ കാരണം എപ്പോഴും നമ്മൾ സ്ട്രോക്കോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ വരുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതായത് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, അതൊക്കെ പെട്ടെന്ന് ഒരാൾക്ക് വരുന്ന അസുഖമായതുകൊണ്ട് അത് അവർക്ക് പെട്ടെന്ന് ബി പി കൊണ്ട് വന്നു എന്ന് പറയും. ഈ സ്ലോ ആയിട്ടാണ് കിഡ്നി രോഗം എപ്പോഴും പ്രഷർ കൊണ്ട് വരുന്നത്. സൈലന്റ് കില്ലർ ആയിട്ട് മാത്രമേ അത് നമ്മൾ പലപ്പോഴും അത് പുറത്തു വരാറുള്ളൂ. പക്ഷെ അതിന്റെ കാരണമായിട്ട് നമ്മൾ പലപ്പോഴും ഇത് ആൾക്കാർക്ക് പലതും മനസ്സിലാകാറില്ല. അപ്പോൾ പ്രഷർ എന്തായാലും അത് കിഡ്നി രോഗമായിട്ട് വളരെ അടുത്ത് തന്നെ ബന്ധപ്പെട്ടതാണ്. അത് കോമൺ ആയിട്ട് തന്നെ കാണുന്നതാണ്, പലർക്കും അത് അറിയാത്തതാണ്. ഡോക്ടർ, എങ്ങനെയുള്ളവർക്കാണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദവും അതോടൊപ്പം വൃക്കരോഗവും വരാൻ സാധ്യത കൂടുതലുള്ളത്? അതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എത്ര നാളായിട്ട് നമുക്ക് അമിതമായ രക്തസമ്മർദ്ദമുണ്ട്, എന്നിട്ട് എത്രത്തോളം നമ്മൾ കൺട്രോൾ ഇല്ലാണ്ട് നിൽക്കുന്നു എന്ന്, ഈ രണ്ട് ഫാക്ടറാണ് ഏറ്റവും പ്രധാനമായിട്ട് കടക്കുന്നത്. നമ്മൾ ഒരു ഒരാൾക്ക് നോർമൽ 140-140 താഴെയാണ് നോർമൽ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് മുകളിൽ ചില ആൾക്കാർക്ക് 180-200 ആയിരിക്കും. വളരെ അധികം അതിന് രക്തസമ്മർദ്ദം കുറെ നാൾ കൺട്രോൾ ഇല്ലാണ്ട് 2-3 കൊല്ലം ഇരുന്നാൽ തന്നെ ചിലപ്പോൾ അത് വളരെ പെട്ടെന്ന് പേരിലോട്ട് മാറാം. അതേസമയം ചില ആൾക്കാർക്ക് ഒരു അധികം രക്തസമ്മർദ്ദം ഉണ്ടാവില്ല, പക്ഷെ എപ്പോഴും ഒരു 160-170 ആ ലെവലിൽ തന്നെ നിൽക്കുന്നു, കൺട്രോൾ ആവുന്നില്ല. അങ്ങനെ കുറെ നാൾ, ഒരു 10 കൊല്ലം അങ്ങനെ വന്നാലും വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എത്രാമത്തെ വയസ്സിൽ രക്തസമ്മർദ്ദം തുടങ്ങി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 20-ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 35-40 വയസ്സ് ആകുമ്പോഴത്തേക്കും വൃക്കരോഗം വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതോടൊപ്പം അതിനോടനുബന്ധിച്ച് വേറെന്തൊക്കെ അസുഖങ്ങളുണ്ട്? ഇപ്പം പ്രഷറും ഷുഗറും ഏറ്റവും കൂടുതൽ വൃക്കരോഗം വരാനുള്ള കാരണം ഷുഗറാണ്. അപ്പൊ ഷുഗറിനോടനുബന്ധിച്ച് പ്രഷറും കൂടെ വരികയാണെങ്കിൽ ആ രോഗികൾക്ക് വൃക്കരോഗം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇത് രണ്ടും തന്നെയാണ് പ്രധാന ഫാക്ടർ. പിന്നെ അതിനനുബന്ധിച്ച് വരുന്നതാണ് നമ്മുടെ
ഭക്ഷണ രീതികൾ, അമിതമായ ഉപ്പ് ഉപയോഗം, പിന്നെ ഫാസ്റ്റ് ഫുഡിൽ ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിനോടൊപ്പം, പിന്നെ ഒബിസിറ്റി, അമിതവണ്ണം, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായും വൃക്ക രോഗവും ബി പി ബ്ലഡ് പ്രഷറും തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്നത്. പിന്നീട് നമ്മൾ അധികം അമിതമായി ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സുകളും അതിലോടുകൂടി നമ്മുടെ കൂടുതൽ ഫ്രക്ടോസ് കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ വരികയും അത് യൂറിക് ആസിഡ് ഉണ്ടാക്കാൻ കാരണമാവുകയും അതും ഒരുതരം ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള ഒരു കാരണമാണ്. നമ്മൾ പിന്നെ മാംസാഹാരം, റെഡ് മീറ്റ് ഷെൽ ഫുഡ് കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ ഫാസ്റ്റ് ഫുഡ് കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ ബി പി കൂടാനും അതോടൊപ്പം വൃക്കരോഗം വരാനും സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചില നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞ ചില ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുണ്ട്, അത് മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്ന അസുഖങ്ങൾ. ആ അത് ചെറുപ്പകാലത്ത് ചില ആൾക്കാർക്ക് വരും, അവർക്ക് പലപ്പോഴും ഈ നെഫ്രോട്ടിക് സിൻഡ്രോം പലപ്പോഴും ഇമ്പ്രൂവ് ആകുമെങ്കിൽ അതിനോടൊപ്പം ചിലപ്പോൾ ബി പി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ആൾക്കാരാണ് പിന്നെ ഭാവിയിൽ അവർക്ക് കിഡ്നി ഫെയിലർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ബി പി ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും. ഈ ഇതിന്റെ രണ്ടും ഒരുമിച്ചുള്ളപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഡോക്ടർ ഉണ്ടാവുക ഒരു രോഗിക്ക്? ആ അവിടെയാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ ഷുഗറും വരുമ്പോൾ പലപ്പോഴും പല ആൾക്കാർക്കും ഷുഗർ കൂടുമ്പോഴത്തേക്ക് നമുക്ക് അമിതമായ ദാഹം വരിക, കൂടുതൽ മൂത്രം ഒഴിക്കേണ്ടി വരിക, അങ്ങനത്തെ ക്ഷീണം വരിക, അങ്ങനത്തെ പല ലക്ഷണങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ ബ്ലഡ് പ്രഷർ നമുക്ക് കാരണം പലപ്പോഴും ഒരു സൈലന്റ് കില്ലർ എന്ന് തന്നെ പറയുന്ന കാരണം ഒരു ലക്ഷണങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. ആ ലക്ഷണങ്ങൾ വരുന്നത് പലപ്പോഴും ഇതിന്റെ അന്തിമ ഘട്ടത്തിലായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ കിഡ്നിയുടെ ഫെയിലറിന്റെ തുടക്കത്തിലാണെങ്കിൽ കിഡ്നി ഫെയിലർ അതുപോലെയാണ്. കിഡ്നി ഫെയിലിന്റെ തുടക്കത്തിൽ നമുക്ക് പലപ്പോഴും ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ബി പി ഇപ്പൊ തുടക്കത്തിൽ തന്നെ ചെറിയ തോതിൽ ഇൻക്രീസ് ചെയ്യും, പലപ്പോഴും പലർക്കും ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് കൂടിയാൽ മാത്രമേ അവർക്ക് ഈ തലവേദന വരിക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഛർദി, ക്ഷീണം വരിക, അങ്ങനത്തെ പല ലക്ഷണങ്ങളും വരുള്ളൂ. വൃക്കരോഗങ്ങൾക്ക് ലക്ഷണങ്ങൾ ഇപ്പം ഷുഗറുമായി വന്നാലും ഈ പ്രഷർ ബ്ലഡ് പ്രഷർ വഴി വന്നാലും പലപ്പോഴും നമുക്ക് ലക്ഷണങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. പിന്നീട് നമുക്ക് ഈ രണ്ടാമത്തെ സെറ്റ് അതായത് റീനോ വാസ്കുലർ ഹൈപ്പർടെൻഷൻ, അതായത് രക്തക്കുഴലുകൾക്കുള്ള ഡാമേജ് വരുന്ന വൃക്കരോഗങ്ങളാണെങ്കിൽ അത് വളരെ ചെറുപ്പകാലത്ത് തന്നെ ഒരു ഏകദേശം ഒരു 20 മുതൽ 30 അല്ലെങ്കിൽ 40 വയസ്സിനുള്ളിൽ തന്നെ ബി പി കാണുകയും വളരെയധികം കൺട്രോൾ ഇല്ലാണ്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഇത് റീനോ വാസ്കുലർ ഹൈപ്പർ ടെൻഷൻ എന്ന ഗ്രൂപ്പായിട്ട് നമുക്കത് ഡയഗ്നോസ് ചെയ്യും, അതിൻ്റെ ബാക്കി ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും ലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. അതുകൊണ്ട് പലപ്പോഴും ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് ബ്ലഡ് പ്രഷറും കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ, അതോടൊപ്പം കിഡ്നിയുടെ ഫെയിലറും കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഇത് വരാതിരിക്കാൻ പ്രതിരോധിക്കാൻ എന്തൊക്കെയാണ് ഡോക്ടർ ചെയ്യാൻ സാധിക്കുക? പ്രതിരോധം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുക തന്നെയാണ്. അതിനോടൊപ്പം നമ്മുടെ ഭക്ഷണ രീതികൾ, ഭക്ഷണ രീതികളിൽ പ്രധാനമായും നമ്മൾ അമിതമായ പ്രോട്ടീൻസ് ഉപയോഗിക്കാതിരിക്കുക, മാംസാഹാരങ്ങൾ അധികം ഒരു നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു 1/3 താഴെ മാത്രം നിർത്തുക, പിന്നെ മാക്സിമം പച്ചക്കറികളും നമ്മുടെ വെജിറ്റബിൾസും കൂടുതൽ ഉപയോഗിക്കുക, പിന്നെ റെഡ് മീറ്റുകൾ ഒഴിവാക്കുക, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാനുള്ള ഭക്ഷണ രീതികൾ. പിന്നീട് നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടിൻഡ് ഫുഡ്, ക്യാൻഡ് ഫുഡുകളും പ്രിപ്പയർഡ് ഫുഡുകളും അത് മാക്സിമം ഒഴിവാക്കണം. മാക്സിമം വെള്ളം കുടിക്കുക. വെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ അത് ഫുഡ് നമ്മുടെ ബോഡിയിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട്, നമ്മുടെ വേസ്റ്റ് ക്ലീൻ ചെയ്ത് പോകാനായിട്ട് ഏറ്റവും ഒരു പ്രധാന ഒരു മാക്സിമം യൂർ ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ മാക്സിമം വെള്ളം കുടിക്കണം. ഒരു 3-4 ലിറ്റർ മാക്സിമം ഒരു ദിവസം നമുക്ക് കുടിക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് ഓരോ സ്റ്റേജും പല അസുഖങ്ങൾ വരുമ്പോഴേക്കും ഇത് പ്രിവെൻഷന്റെ കാര്യം പറഞ്ഞാണ്. പിന്നീട് ഓരോ സ്റ്റേജ് അസുഖം വന്നു കഴിഞ്ഞാൽ വെള്ളമൊന്നും ഇത്രയും കുടിക്കാനൊന്നും പറ്റില്ല. പിന്നീട് വരുന്നത് പ്രയോജന മാർഗങ്ങൾ, നമ്മൾ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ കാലത്തിൽ നമ്മൾ മന്ത്ലി മാസത്തിൽ ഒരിക്കലെങ്കിലും പ്രഷർ ചെക്കപ്പ് ചെയ്യണം. പിന്നെ ഷുഗർ ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഷുഗർ നോക്കുക, അത് ഭക്ഷണത്തിന് മുന്നേയും ശേഷമുള്ള ഷുഗർ തന്നെ നോക്കുക. പിന്നെ വർഷത്തിൽ ഒരിക്കൽ എല്ലാ ചെക്കപ്പുകളും, ഹെൽത്ത് ചെക്കപ്പുകളും എന്തായാലും ചെയ്യുന്നു. ഇവിടെയൊക്കെയാണ് നമുക്ക് ആ ഒരു ചെക്കപ്പുകളുടെയും കൃത്യമായി ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ആവശ്യകതയെ പറ്റി മനസ്സിലാക്കുക. നല്ലൊരു ലാബിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏർലി സ്റ്റേജ് തന്നെ പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കിത് അവർ കോംപ്ലിക്കേഷൻ എത്തുന്നത് വളരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഒരു 20-25 വയസ്സിൽ കണ്ടുപിടിച്ച അസുഖം ചിലപ്പോൾ ഒരു 45 വയസ്സിന് ശേഷമേ കോംപ്ലിക്കേഷൻ വരുള്ളൂ. ഇപ്പൊ 20-25 ഇയേഴ്സ് വരെ വല്ല മരുന്നുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
പക്ഷെ അവര് അത് ചെക്കപ്പ് ചെയ്ത് കണ്ടുപിടിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ 35 വയസ്സിൽ പെട്ടെന്ന് ഒരു കോംപ്ലിക്കേഷൻ വന്ന് സ്ട്രോക്കോ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലറോ വന്നിട്ട് അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ ആയിട്ട് കാണും. പിന്നെ അത് ആ വ്യക്തി അത് പൂർണ്ണമായും ആ ഒരു രോഗിയായി മാറുകയും കിടപ്പിലാവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് ചെക്കപ്പുകളിലൂടെ മാത്രമേ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഭക്ഷണ രീതികളും ചെക്കപ്പുകളും, അതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി. ഹലോ ഡോക്ടർ, എല്ലാ അതിഥിയായി എത്തിയതിന്. ഹലോ ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.